പൂരോത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രത്തിൽ നടന്ന പൂരംകുളിയിൽ വേറിട്ട കാഴ്ചയാണ്. കണ്ടങ്ങാളിയിലെ പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പൂരംകുളി ക്ഷേത്ര അതിഥിരിയൻ കിണറിലേക്ക് ചാടിയാണ് ഇവിടെ പൂരംകുളി നടക്കുന്നത്. വടക്കൻ കേരളത്തിൻ്റെ സുപ്രധാന ഉത്സവമായ പൂരോത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂരംകുളി ചടങ്ങ് നടന്നു. കണ്ടങ്കാളി പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പൂരംകുളി ചടങ്ങാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം. സമചതുരാകൃതിയിൽ കെട്ടിയ കുളത്തിന് നടുവിലായി നിർമ്മിച്ച കിണറിൽ കുളപ്പടവിൽ നിന്നും കിണറിലേക്ക് ഭഗവതിയുടെ പ്രതിപുരുഷനായി കണക്കാക്കുന്ന വെളിച്ചപ്പാടും മഞ്ഞൾക്കുറി ഇടുന്നതോടെ പൂരംകുളി ചടങ്ങിന് തുടക്കമായി. തുടർന്ന് ചാർത്തിയ അടയാഭരണങ്ങൾ മാറ്റിവെച്ച ശേഷം ക്ഷേത്രകർമ്മിയായ അതിഥിരിയൻ കിണറിലേക്ക് ചാടുകയും ഉയർന്നു വരുമ്പോൾ ബാല്യക്കാർ പിടിച്ചു കയറ്റുകയും ചെയ്തു. പിന്നീട് മറ്റ് ക്ഷേത്രേശന്മാരും പൂരംകുളി ചടങ്ങ് നടത്തും. പൂരംകുളി ചടങ്ങിന് പേരുകേട്ട പയ്യന്നൂർ കണ്ടങ്കാളി കഴകത്ത് കണകം പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പൂരംകുളി ചടങ്ങ് ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള അഴുകാണം കുളക്കടവിലാണ് നടന്നത്. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 നാളുകളിലാണ് പൂരോത്സവം നടക്കുക. പൂരംകുളിയോടെ കോലത്തുനാടിൻ്റെ വസന്തോത്സവം എന്നറിയപ്പെടുന്ന പൂരോത്സവം സമാപിക്കുകയായി. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പൂരംകുളി ചടങ്ങിന് സാക്ഷികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.